സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തി നൽകി. നയതന്ത്ര ബാഗേജ് തടഞ്ഞു വെച്ചതു മുതൽ സ്വപ്നയ്ക്കും കെട്ടി റമീസിനും വിവരങ്ങൾ ലഭിച്ചെന്ന കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് പിടികൂടിയ ഘട്ടം മുതൽ സ്വപ്നയ്ക്കും സരിത്തിനും സന്ദീപിനും കസ്റ്റംസിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി കിട്ടിയിരുന്നു. ലഭിച്ച വിവരങ്ങൾ പ്രതികൾ സ്വർണ്ണക്കടത്തിന്റെ കേരളത്തിലെ ആസൂത്രകൻ കെടി റമീസിനെ കൈമാറിയിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ കസ്റ്റംസ് ആദ്യം അറസ്റ്റ് ചെയ്ത സരിത്തും ഒരു കസ്റ്റംസ് ഓഫീസറും തമ്മിൽ നയതന്ത്ര ബാഗേജ് കള്ളക്കടത്ത് പിടികൂടിയതിന് പിന്നാലെ ജൂലൈ 2-ന് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. കള്ളക്കടത്ത് പിടികൂടിയ ഓഫീസറെ സ്ഥലം മാറ്റാനുള്ള നീക്കങ്ങൾ പ്രതികൾ ഉൾപ്പെട്ട സംഘം നടത്തിയതായും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ സമഗ്ര പകർപ്പാണ് ജൻഡിവിക്ക് ലഭിച്ചിട്ടുള്ളത്. ദേ വേർ ഗെറ്റിംഗ് ലൈവ് അപ്ഡേറ്റ്സ് ഓഫ് ദ ഡെവലപ്മെന്റ്സ് എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കോടതിയിൽ മുദ്രവച്ച കവറിൽ സമർപ്പിച്ച സ്വപ്ന സുരേഷിന്റെ മൊഴിയിലെ ചില പേജുകൾ പുറത്തുവിട്ട് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. ഒപ്പം എം ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള കസ്റ്റംസിന്റെ നീക്കങ്ങൾ പാളിയതും വിവരങ്ങൾ ചോർത്തിയതുകൊണ്ടാണെന്നാണ് സൂചന. മുൻകൂട്ടി വിവരം ലഭിച്ചതോടെ അറസ്റ്റ് തടയാനുള്ള കൃത്യമായ തന്ത്രങ്ങളും നിയമോപദേശങ്ങളും എം ശിവശങ്കറിന് ലഭിച്ചതായാണ് കരുതുന്നത്. ഇതെല്ലാം നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ എം ശിവശങ്കറിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള കസ്റ്റംസ് നീക്കം തടഞ്ഞതും ആദ്യം അറസ്റ്റിനുള്ള അനുമതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയതും. സ്വർണ്ണക്കടത്ത് കേസിന്റെ ഓരോ ഘട്ടത്തിലും കസ്റ്റംസിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതിനെ ഗൗരവത്തോടെയാണ് കേന്ദ്രം വിലയിരുത്തുന്നത്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകും. ഒപ്പം സ്വർണ്ണക്കടത്ത് കേസിന്റെ ഇപ്പോഴുമുള്ള അന്വേഷണത്തിൽ സ്വപ്നയുടെ നിർണായകമായ രഹസ്യമൊഴി പകർപ്പുകൾ പുറത്തുവിട്ട ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നതും അന്വേഷിക്കുന്നുണ്ട്. എല്ലാ ഘട്ടത്തിലും സ്വർണ്ണക്കടത്ത് കേസിന്റെ ആദ്യം മുതൽ വിവിധ അന്വേഷണ ഏജൻസികളിൽ കസ്റ്റംസ് ആയിരുന്നു വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദു. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.